മനുഷ്യന്റെ ജീവിതം ഒരു പരീക്ഷണാലയമാണ്. ജീവിതത്തിൽ നന്മകൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാം, സമ്പത്ത് കൊണ്ട് പരീക്ഷിക്കപ്പെടാം, ആരോഗ്യം കൊണ്ട് പരീക്ഷിക്കപ്പെടാം. അങ്ങനെ ഏത് വിധേനയുമുള്ള പരീക്ഷണങ്ങളുടെ കനൽപ്പദങ്ങൾ താണ്ടിയാണ് മനുഷ്യ ജീവിതങ്ങൾ പൂർത്തിയാകുന്നത്. പരീക്ഷയ്ക്കിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ മനസ്സാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. എത്ര തന്നെ നന്നായി പഠിച്ചാലും പരീക്ഷാ ഹാളിലേക്ക് കയറുന്ന സമയത്ത് ഒരു ടെൻഷൻ ഉണ്ടാവും. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുന്നത് വരെയും ആ ടെൻഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഹൃദയമിടിപ്പ് ഇങ്ങനെ കൂടുന്നുണ്ടാവും. അറിയുന്ന ചോദ്യങ്ങൾ തന്നെയാണോ, പഠിച്ച ഭാഗങ്ങൾ തന്നെയാണോ, എല്ലാം എഴുതി സമയത്തിന് തീർക്കാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. ജീവിതത്തിൽ ഉത്കണ്ഠകളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ ക്ഷമ അവലംബിക്കാനും ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാൻ കഴിയുന്നവരുമാണ് നമ്മളൊക്കെ. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ പരീക്ഷണങ്ങളിൽ നിന്ന് അതിനൊരു മാറ്റം ഉണ്ടാകാനുള്ള പ്രാർത്ഥനകൾ, അത് അള്ളാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കാനുള്ള ഒരു മനസ്സ്, അതാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയുമ്പോൾ പ്രതിസന്ധികളിൽ പതരാതെ പിടിച്ചു നിൽക്കാനും വളരെ ക്ഷമയോടുകൂടിയും ഈമാനോടുകൂടിയും മുന്നോട്ട് പോകാനും ഒക്കെ മനുഷ്യന് സാധിക്കും. അതിലേക്ക് വിശുദ്ധ ഖുർആൻ ധാരാളം സൂചനകൾ നൽകുന്നുണ്ട്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് നന്മ പ്രവർത്തിക്കുന്നത് എന്ന് പരിശോധിക്കാൻ വേണ്ടി, പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതവും മരണവും ഒക്കെ സൃഷ്ടിച്ചത് എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. വലനബ്ലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഉ്, കുറച്ചൊക്കെ ഭയം മൂലം, പട്ടിണി മൂലം, ധനനഷ്ടം മൂലം, അതുപോലെ തന്നെ വനഖ്സി മിനൽ അംവാലി വൽ അംഫുസ്, നിങ്ങളുടെ ജീവന്റെ കാര്യത്തിലും വിഭവങ്ങളുടെ കാര്യത്തിലുമുള്ള നഷ്ടങ്ങൾ മൂലമൊക്കെ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. അത്തരം സന്ദർഭങ്ങളിൽ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഒരു കാലിൽ ഒരു മുള്ളു തറക്കുന്നത് പോലും ഒരു പരീക്ഷണമായിട്ടാണ് പ്രവാചകന്റെ വചനങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതു തരം ചെറിയ പരീക്ഷണങ്ങളെ പോലും നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്നതാണ് എന്നാണ് ഇത് പറഞ്ഞു തരുന്നത്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിൻ മുഅ്മിന, വിശ്വാസിയാവട്ടെ വിശ്വാസിനിയാവട്ടെ പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, പല കാര്യങ്ങളിലും, അത് മക്കളുടെ കാര്യത്തിലുണ്ടാകും, സ്വന്തം ശരീരത്തിലുണ്ടാകും, സമ്പത്തിന്റെ കാര്യത്തിലുണ്ടാകും, ഹത്തായൽക്കല്ലാഹു തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതുവരെയും. അങ്ങനെയുള്ള ഓരോ സമയങ്ങളിലും, അത് ഏത് ചെറുതാണെങ്കിലും, നേരത്തെ പറഞ്ഞ പോലെ ഹത്ത ഷൗക്ക, ഒരു മുള്ളു കാലിൽ തറക്കുന്നത് പോലും, ഇല്ലാ കഫർ അല്ലാഹു ബിഹ ഖതായ, അള്ളാഹു അവന്റെ പാപങ്ങൾ അതിന് പകരമായി പുറത്തു കൊടുക്കാതിരിക്കുകയില്ല എന്നുള്ളതാണ് ഒരു വിശ്വാസിക്ക് ഓരോ പരീക്ഷണങ്ങളിലുമുള്ള പ്രതീക്ഷയും സന്തോഷവാർത്തയും എന്ന് നമ്മൾ തിരിച്ചറിയുക. അത്തരം ആപത്തുകളും സന്തോഷ പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ക്ഷമാശീലരായ ആളുകൾ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അല്ലദീന അസാബത്തുഹുമുൽ മുസീബ ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങുന്നവരുമാണ്, മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും അങ്ങനെ ആളുകൾ ഉള്ള ആളുകൾ പറയുന്നത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. പല പരീക്ഷണങ്ങളും നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്. പല പരീക്ഷണങ്ങളും നമുക്കും നമ്മുടെ കുടുംബ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മക്കൾക്കുമൊക്കെ ഉണ്ടാകുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, സാമ്പത്തിക പരാധീനതകളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, കഷ്ടപ്പാടുകളിൽ നിന്നും, ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒക്കെ നമ്മെ ഏവരെയും കാത്തു രക്ഷിക്കുമാറാകട്ടെ.